വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് മുണ്ടക്കയം സി എം എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പത്രപ്രദർശനം ഒരുക്കി സ്കൂൾ അധികൃതർ. മുണ്ടക്കയം സി എം എസ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് അപൂർവ അവസരമൊരുക്കിക്കൊണ്ടാണ് പത്രപ്രദർശനം നടത്തിയത്. വായനവാരത്തോടനുബന്ധിച്ചാണ് മുണ്ടക്കയം സി എം എസ് ഹൈസ്കൂളിൽ ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചത്. മലയാള പത്രങ്ങളുടെ അത്യപൂർവ പ്രദർശനം ഒരുക്കിയത് സർക്കാർ ഉദ്യോഗസ്ഥനായ വണ്ടമ്പതാൽ സ്വദേശി എ എസ് മുഹമ്മദാണ്. ആദ്യകാല പത്രങ്ങൾ തുടങ്ങി വിവിധ മലയാളം പത്രങ്ങൾ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വിസ്മയം തീർത്തത്. പത്രങ്ങൾ കൂടാതെ 1500-ലധികം ആനുകാലികങ്ങളും തന്റെ കയ്യിലുണ്ടെന്ന് മുഹമ്മദ് പറയുന്നു. 220 മലയാള പത്രങ്ങളിൽ ഏതാണ്ട് ദിവസം കേരളത്തിന് തിരുവിതാംകൂർ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാണ് ഞാൻ 160 സൈസ് മലയാള ദിനപത്രങ്ങൾ ശേഖരിച്ചിരുന്നത്. നമുക്ക് ഈ പത്രം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാം. ശ്രീ എം എസ് നമ്പൂതിരിപ്പാട് മരണമടഞ്ഞ ദിവസത്തിലെ മലയാള ദിനപത്രമാണ് ഇവിടെ നമ്മൾ ശേഖരിച്ചത്. അതുപോലെ 1890-ലാണ് മലയാള മനോരമ ദിനപത്രം നിലവിൽ. തന്റെ ഉദ്യമത്തെക്കുറിച്ച് അദ്ദേഹം കുട്ടികളോട് പങ്കുവച്ചത് അവർക്ക് വേറിട്ട ഒരു അനുഭവമായി മാറുകയും ചെയ്തു. ഹെഡ്മിസ്ട്രസ് ബീന മേരി കുട്ടി ടീച്ചർ അദ്ദേഹത്തെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. ഈസി സ്റ്റോറിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുമായി ഈസി കേരള ഗാഡ്ജറ്റ് ഫെസ്റ്റ്. കേരളത്തിലാദ്യമായി വെറും 1 രൂപയ്ക്ക് ഒന്നല്ല 2 ഫോണുകൾ സ്വന്തമാക്കാൻ അവസരം. 15,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോണുകളാണ് പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 1999 രൂപ വിലയുള്ള പവർ ബാങ്ക്, സ്ക്രീൻ ഗാർഡ്, പൗസ് തുടങ്ങിയവ സൗജന്യം. 30,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ പെർച്ചേസുകൾക്കൊപ്പം 4,999 രൂപ വിലയുള്ള നോയ്സ് സ്മാർട്ട് വാച്ചുകൾ സൗജന്യം. ആപ്പിൾ സ്മാർട്ട് വാച്ചുകളും എയർപോഡ്സുകളും 0 ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ഇസി ഇഎംഐ വഴി നിങ്ങളുടെ സ്വപ്ന സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ ദൂരപരിധിയോ സിബിൽ സ്കോറോ ഇപ്പോൾ പ്രശ്നമല്ല. ഇസി സ്റ്റോർ, ഇനി എല്ലാം ഈസിയായി.